വരുന്നവരല്ല ഈ വഴി വന്നാൽ മതി, നമുക്കത് ജീപ്പാര് പറഞ്ഞില്ല. ജീപ്പാര് പറഞ്ഞു തരൂല. കപ്പിളിനും ഫാമിലിക്ക് പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നിങ്ങൾക്ക് പുറകിൽ കാണാം, ഇന്ന് നമ്മൾ പോകുന്ന പാലക്കയം തട്ടിലേക്കാണ്. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയ നല്ല രീതിയിൽ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളത് ആദ്യം ചെയ്തിട്ടില്ല. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ അതായത് ചാനൽ തുടങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചാനൽ തുടങ്ങി നമ്മൾ ഇവിടെ വന്നിട്ടില്ലേ? ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചു എന്താണ് പാലക്കയം തട്ടിന്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇത് ഇതും കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വീടിലേക്ക് പോകും. അതെ, നമ്മള് ശരിക്കും പറഞ്ഞ താഴെ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു, അവിടെ വണ്ടി നിർത്തിയില്ല. കുറച്ച് ഇങ്ങോട്ട് ഇവിടെ ടാറിങ് തീരുന്നവരെ വന്നല്ലേ. പക്ഷെ ഇതെല്ലാം മൊത്തം പൊളിഞ്ഞു കിടക്കാം. പിന്നെ എന്താന്ന് വെച്ചാല് ജീപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ജീപ്പിൽ കയറിയില്ല. നമുക്ക് നടന്നാണുള്ള ശീലം. അതെ, നടക്കാൻ വെന്യു ആണ്. വെന്യു പൊടി പാറി കേറോ ഇനി കയറുമ്പോ അവര് കേറും. കയറായിരിക്കട്ടെ. നമുക്കിതൊന്നൊരു വിഷയമല്ല. ഇതാ നമ്മുടെ താറ് കുതിച്ചോണ്ട് വരുന്നുണ്ട് പുറകെ. താറ് വരും ഏത് എക്സ്ട്രീം ഓഫ് റോഡും താറ് കയറും. നമ്മളിങ്ങോട്ട് സ്കൂട്ടി എടുത്തില്ല, ബൈക്ക് കൊണ്ട് വന്നാലും കുറച്ച് യോഗം അല്ലേ. ഒരു ബുള്ളറ്റ് ഇപ്പോൾ താഴെ മറിഞ്ഞു വീണതേ ഉള്ളൂ. അതെ, എന്നാലും താഴേന്ന് നമ്മളോട് ജീപ്പാര് പറഞ്ഞ വണ്ടി അവിടെ വെക്കാനല്ലേ. അതെ, അവിടെ വെച്ചിരുന്ന ഒരുപാട് താഴെ വെച്ചാൽ കുറേ നടന്നേനെ. അതെ, നടക്കേണ്ടി വന്നേനെ. അല്ല, ജീപ്പിൽ കയറി വരണം. കാർ പാർക്കിൻ്റെ അവിടെ നിന്നും കുറച്ചുകൂടെ നമുക്ക് ഇവിടെ വണ്ടിക്ക് വരാം. അതെ, അത് കഴിഞ്ഞാണ് ശോകം. അത് കഴിഞ്ഞ് നടക്കാൻ പറ്റുന്നവരെ നടക്കുക, ഇല്ലെങ്കിൽ താഴെ ജീപ്പ് കയറി വന്നോളൂ. ജീപ്പ് വരുന്നുണ്ടല്ലേ. ഈ പാലക്കയം തട്ട് ഇത്ര ഫേമസ് ആണല്ലോ, ഇങ്ങോട്ടുള്ള റോഡുകളുടെ അവസ്ഥ ഭയങ്കര ദയനീയം കേട്ടോ. അതെ അതെ, ഒന്നും പറയാനില്ല, ഭയങ്കര അവസ്ഥയാ. ഇത്ര സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും നന്നായി കൂടെ. ഇതൊരു അത്യാവശ്യമുള്ള ഓഫ് റോഡൊക്കെ ഞങ്ങൾ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നതാ. ഒരു 100 മീറ്റർ നന്നാക്കേണ്ട കേസേ ഉള്ളൂ. ആ, അതുപോലെ നന്നാക്കുന്നു. ഭയങ്കര ശോകം. അതെ, ഒന്നും പറയാനില്ല. എത്ര പേര് വരുന്ന അയ്യോ, ഗതികേടാണ് ഇവിടെ, ഭയങ്കര ഗതികേടാണ്. ജീപ്പുകാർക്ക് അതുകൊണ്ട് ലാഭമാണ്. എത്ര ജീപ്പാ, ടൗണിലുള്ള കൂടുതലും ജീപ്പ് ഇവിടെ ഉണ്ട്. അതെ, നല്ലോണം ഇവർ മുതലാക്കുന്നുണ്ട്. എന്താ സംഭവം? അത് സാധാരണക്കാരന് ഒരു സ്ഥലത്ത് വരാൻ പറ്റുമെന്ന് വെച്ചാൽ കണ്ടില്ല. ഇപ്പൊ ഞങ്ങക്ക് നടക്കേണ്ട അവസ്ഥ, വണ്ടി കൊണ്ട് വന്നിട്ട് നടക്കണം. അത് റോഡുണ്ടായിട്ടല്ലേ. പക്ഷെ എന്താണെങ്കിലും സഞ്ചാരികൾ വരുന്നല്ലേ, റോഡ് നന്നായി കൂടെ. ആരും വരാ വരില്ലാത്ത റോഡാണ്. പോട്ടെ, ദിവസം എത്ര പേര് വരുന്നു കണ്ടോ കണ്ടോ. അവിടെ താഴെ ഒരു 100 മീറ്റർ, ഇവിടെ ഒരു 100 മീറ്റർ. ഇതൊന്ന് നന്നാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല, ഒരു കുറച്ച് ദിവസം സഞ്ചാരികളെ കടത്തി വിടണ്ട, എന്നാലും കുഴപ്പമില്ലല്ലോ. നന്നാക്കിയിട്ട് കടത്തി വിട്ടാ പോയി. ഇവിടെ പയറ് ഒരു കിടപ്പുണ്ട്, കാട്ടുപയർ. അതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ആണോ? അവിടെ വരെ വണ്ടി പോവും. ഇത് നമ്മുടെ ജീപ്പ് ഇപ്പം എത്തിയുള്ളൂ അവിടെ. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നടക്കണം, ഒരുപാട് നടക്കണം. പിന്നെ വെള്ളമില്ല അതിൽ, അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ, ഒന്നും പറയാനില്ല. എന്തായാലും നമ്മൾ കയറും. അപ്പോൾ ഞങ്ങളൊരു 2 മണിക്കൂർ നടക്കട്ടെ അല്ലേ. പൈസ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറേ മുകളിലെത്തി. ഇവിടെ ഇങ്ങോട്ട് പാലക്കയം തട്ട് നേരെ പോയ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടമാണ്. 6 കിലോമീറ്റർ റോഡ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. പക്ഷേ നമുക്കിപ്പോൾ ഈ റോഡ് പിന്നെ ടാർ ചെയ്തു കേട്ടോ. പക്ഷേ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പോയാലേ, ഇപ്പോൾ വെള്ളച്ചാട്ടം ഇല്ല, വെള്ളം വെള്ളച്ചാട്ടം ഇല്ല. ഇപ്പം വേനൽക്കാലം അല്ലേ. അല്ല,
ഇവിടെ ഇപ്പൊ ഒരു തട്ടുകടയുണ്ട്. അതെ, അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്. അതല്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങോട്ട് അട്രാക്ട് ആയി. പരിപ്പോടെ ഉണ്ട്, രക്ഷപ്പെട്ടു കഴിക്കാം. സദാമാനായി സുമേഷ്, എനിക്ക് സുമേഷ് ചായ ആക്കുക അല്ലേ? ചായ ആക്കാം. അതോ ലൈമുണ്ടോ? ആ ലൈമുണ്ട്. ഓ, അത് എന്നിട്ട് പോലെ നടക്കൂല. അത് വേണ്ട, കയറണ്ടല്ലേ. അല്ല, 1 കിലോമീറ്റർ കൂടെ അല്ലടാ തിരിച്ച്. എന്താ വില? എങ്ങനെയാ? 110 കഞ്ഞി. നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് പരിപ്പാട് കഴിക്കാം. ആ, പരിപ്പാട് കഴിക്കാം. ചായ വേണം, ലൈം വേണ്ട. നമുക്ക് ഞങ്ങൾക്ക് അല്ല, എന്നാൽ ചായ ആയാലോ. ആ ചായ, 2 ചായ സ്ട്രോങ്, പിന്നെ 2 പരിപ്പോട്. നമ്മളിവിടെ ചായ കുടിക്കുന്ന കഴിയുമ്പോൾ കടയിലെ ആശാനാണ് പെൺകുട്ടി. പരിപ്പാടാണോ വേണമല്ലേ? കുറച്ച് വേണം. കഴിക്കാനായില്ല, ചെറിയ കഴിക്കൂല. വേണ്ടേ? പല്ല് വരുന്ന ഒരാളയച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കൂല. സത്യം പറഞ്ഞാൽ ഇതിൽ 2 വഴിയുണ്ട് വരെ. ഞങ്ങൾ വന്നത് മണ്ഡലം വഴിയാണ്. മണ്ഡലം വഴിയുള്ള റോഡ് പോയി കിടക്കാം. അവിടെ നിന്ന് 3 കിലോമീറ്റർ മാറി പുലിക്കുരുമ്പ്. അതായത് ഈ റോഡ്, ഈ റോഡ് നല്ല റോഡാ കേട്ടോ. ഇനി വരുന്നവരല്ല ഈ വഴി വന്നാൽ മതി. നമുക്കത് ജീപ്പാര് പറഞ്ഞില്ല. ജീപ്പാര് പറഞ്ഞു തരൂല. ഇവിടെ നിന്ന് നേരെ മേളോട്ടാണ് പോകണ്ട്. അത് നല്ല ടാറിട്ട റോഡാണ്, നല്ല റോഡാണ്. ഭയങ്കര കമ്പനി കേട്ടോ. വന്നോട്ട് മടി കയറിയില്ല, അനക്കം പോലും ഇല്ല. ഇറക്കി വിടാൻ നോക്കി എന്നിട്ട് ഇറങ്ങുന്നില്ല. ആ ശരിയാണല്ലോ, കൊള്ളട്ടെ. ഭയങ്കര കമ്പനി കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാത്രി 10 മണി വരെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇത് പ്രൈവറ്റ് ആണ്. ആ, ഇപ്പൊ അല്ല, പ്രൈവറ്റുകാരുടെ കയ്യിലൊന്നും അല്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. നമുക്ക് ചതി പറ്റി അല്ല, അത് പറ്റിയോണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. അതെ, അതുകൊണ്ട് എല്ലാവർക്കും ഇത് പാസ് ചെയ്യാം. ഇനി ആരും മണ്ഡലം വഴി വരരുത്, പുലിക്കുരും പോയി. 2 വഴിയുണ്ടെന്ന് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചേ. അപ്പോൾ അയാൾ പറയുക, ജീപ്പാരും പറയുക, 30 കിലോമീറ്റർ ഫിറ്റി ഒക്കെ പറഞ്ഞു. വെറും 3 കിലോമീറ്റർ പോയി ഇറങ്ങിപ്പോക്കും, ഞങ്ങൾ പോവാ. ഇറക്കി വിട്ടോണ്ട് പിണങ്ങി കേട്ടോ, പിണങ്ങി. ചായ വേണോ? കുടിക്കോ? ചേർച്ച് കൊടുക്കും. കുടി എനിക്ക് കുടിക്കൂട്ടാ. വേണ്ടേ, കുടിച്ചു കഴിഞ്ഞാൽ മൊത്തം കുടിക്കണല്ലോ. ഞാൻ തലവഴി കണത്തി ഞാൻ കാലിട്ട് അങ്ങനെ തന്നെ വെച്ചോളാം. വേണ തലയിട്ട് കുടിക്കട്ടെ. കുടിക്കേ, കുടിക്കാന്ന് പറഞ്ഞേ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെ നല്ല ടാറിങ് കേട്ടോ. ശരിക്കും മറ്റേതാണെന്ന് തോന്നുന്നു, ഇനി മെയിൻ വഴിയാക്കാൻ പോകുന്നില്ലേ. ജീപ്പൊക്കെ പറന്നു കയറിയിരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഒരു ഷോട്ട് കയറി നേരെ മണ്ടലോട്ട്. ഇടവഴികളാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. റോഡിൽ കൂടെ പോകുന്നില്ലത് കുത്തനെ കയറ്റമാണ്. എന്നാലും ഇത്ര കറങ്ങണ്ട, മലയേറ്റ ഒരു വിഷയമല്ല. അല്ല, ജീപ്പാര് നമ്മളോട് ആദ്യം
ഒന്ന് ക്യാൻവാസ് ചെയ്ത് ജീപ്പ് കയറ്റാൻ നോക്കിയായിരുന്നു താഴെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടല്ലേ. അപ്പൊ അവര് ജീപ്പിൽ പോകുമ്പോ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. നമുക്കത് വിഷയമല്ല കണ്ടോ. റോഡി തൊട്ട് മേടി കാണുന്ന അതിന് ഞങ്ങൾ അത്രയും ചുറ്റണ്ട വന്നേനെ. ഇതുവഴി കയറിയോണ്ട് ഏകദേശം അര കിലോമീറ്ററോളം ലാഭം കിട്ടിയിരിക്കുകയാണ്. താഴോട്ട് വരരുത് കേട്ടോ. ഫൈനലി റോഡിലെത്തി. റോഡ് റോഡ് നമ്മളെത്തി. എത്താനായി. അതെ വ്യക്തികളുടെ കയ്യിൽ കിട്ടിയതിൻ്റെ ഒരു ഗുണം കാണാറുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് അവിടെ. മൊത്തത്തിലൊരു വൈബ് ആക്കിയിട്ടുണ്ടോ അവരല്ലേ? ആ എത്തി എത്തി സ്പോട്ടിലെത്തി. ഇവിടെ താഴെ നിന്നും അന്യ വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വന്ന പയറുതോട്ടം മറ്റേ നോക്ക്. ഞങ്ങൾ നടന്നാണ് താഴെ നിന്ന് ഇപ്പൊ കാണിച്ചുതരാം. ഇവിടുന്ന് ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും കാണുന്നില്ലെന്ന് തോന്നേ. മറ്റേ ചെറിയ കോട പോലെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് നടന്നത്. എന്റെ അമ്മേ നടന്ന് ചത്തല്ലോ. ഇവിടെ എല്ലാം എന്തൊക്കെയോ പണിയുന്നുണ്ട്. കൊറേ എന്തൊക്കെയോ പണിയുന്നുണ്ട്. നമുക്ക് വേഗം ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളു കയറാം അല്ലേ. അഡൽസ് 45. പാലക്കന്നട്ടെത്രയായിരുന്നു ഇപ്പോ? പാലക്കന്നട്ടല്ല, സോറി ഗൈസ്. പൈതൽമല ടിക്കറ്റ് എടുത്തിട്ട് മേലോട്ട് കയറി. ടിക്കറ്റ് എത്രയായിരുന്നു? 45 അല്ലേ? ഒരാൾക്ക് 45. പിന്നെ ക്യാമറക്കൊക്കെ റേറ്റ് ഉണ്ട്. മൂവി ക്യാമറയ്ക്ക് 355, സ്റ്റിൽ ക്യാമറയ്ക്ക് എത്രയായിരുന്നു? 30 അങ്ങനെ എന്തോ ആണ്. ക്യാമറക്കൊക്കെ റേറ്റ് ഉണ്ട്. മൂവി ക്യാമറയ്ക്ക് 355, സ്റ്റിൽ ക്യാമറയ്ക്ക് എത്രയായിരുന്നു? 30 അങ്ങനെ എന്തോ ആണ്. ഇവിടെ മറ്റേ റോപ്പൊക്കെ ഉണ്ട് ഗൈസ് അല്ലേ? റോപ്പ്വേ ഉണ്ട്. റോപ്പ്വേ ഒക്കെ ഉണ്ട്. ഒരാൾ പിടിച്ചു പോയാൽ മതി. അധികം ദൂരം ഒന്നുമില്ല. നല്ല ഫാസ്റ്റ് ഉണ്ടല്ലേ. നല്ല നല്ല സുഖം ഉണ്ടെന്ന് തോന്നുന്നു. റോപ്പൊക്കെ ഉണ്ട്. ഷെയ്ഡ് അടിക്കുന്നുണ്ട്. അതാണ് കറക്റ്റ് കാണാത്തത്. അതെ അതെ. ഇവിടെ ടെന്റ് സ്റ്റേ ഉണ്ട്. 1500 രൂപയാണ് തോന്നുന്നു പെർ പേഴ്സൺ. ആ ഇവിടെ ഇവരുടെ പാലക്കത്തിന്റെ ഗ്യാലറി ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് എല്ലാവരും അതെ എല്ലാവരും പട്ടിഷ നടത്തുന്നത്. ഇൻസ്റ്റയിൽ എപ്പോഴും കാണും. പാലക്കയം വന്നാൽ ഇവിടെ കിട്ടിയൊരു ഫോട്ടോ. അത് നിർബന്ധം. നിർബന്ധം. ഫ്രെയിമാണ്. ഇത് കുറേ ഉണ്ട്. റൈഡൊക്കെ ഉണ്ട്. പാലക്കയം തട്ട് കണ്ണൂർ കേരള. ഇതുപോലുള്ള പാറകളാണ് ഇവിടെ ഫുള്ള്. നമ്മളേതായാലും ആക്ടിവിറ്റീസ് ഒന്നും കയറുന്നില്ല. കാരണം അതിനുള്ള ക്യാഷ് നമ്മുടെ ബഡ്ജറ്റ് ഇല്ല. ടെന്റ് സ്റ്റേ 1500 രൂപ കൊടുക്കണം. വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ടെന്റ് സ്റ്റേ എടുക്കുന്നില്ല. ഇവിടെ മറ്റേ കോട കയറാൻ തുടങ്ങിയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. അടിപൊളിയാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മരതാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ പോയിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ. രാത്രിയിലൂടെ ഇരട്ടേ ലൈറ്റിങ്സും പരിപാടിയൊക്കെ ഉണ്ട്. 10 മണി വരെ ഉണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഫാമിലി ആയിട്ട് വരാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഇത്രയും വലിയ മലമുകളിലുമാണ്. എന്നാൽ വണ്ടി സൗകര്യം ഉണ്ട്. അതെ. ഒരുപാട് നടക്കണ്ട. നടക്കണ്ട പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ജീപ്പ് കയറാത്തോണ്ടാണ്. അല്ലെങ്കിൽ ഏത് വഴി വന്നാൽ വേറെ വഴി വന്നു കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ എത്തും. അല്ലാണ്ടും ജീപ്പുണ്ട്. നടന്നു വരുന്ന ആൾക്കാർ പൊതുവെ കുറവാണ്. കുറവാണ്. നമ്മളിപ്പോൾ ഉള്ളവരൊക്കെ ഇങ്ങനെ വരുള്ളൂ. പിള്ളേരൊക്കെ ഇങ്ങനെ വരുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ കുറേ കപ്പിളിനും ഫാമിലിക്കും പറ്റിയ സ്ഥലമാണ്. അവരാണ് കൂടുതൽ വരുന്നത്. ടെന്റ് അല്ലേ ഇത്. പക്ഷേ 1500 രൂപയ്ക്കുണ്ടോ? നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ടല്ലേ പറയാൻ പാടില്ല അഭിപ്രായം. പുറമെ കാണുമ്പോൾ ഉള്ളിൽ എങ്ങനെ സെറ്റപ്പ് ഒന്നും അറിയത്തില്ല കേട്ടോ. ടെന്റിന് 4000 1500. 4000 എന്നുള്ളത് ഇവർ തന്നെ അത് വെട്ടിയിട്ട് 1500 ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നു. ഇവർ തന്നെ പ്രിന്റ് അടിച്ച് അത് വെട്ടി 1500 ഒക്കെ. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ഇവിടെ നല്ല രസമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ക്ലീൻ ആണ് കേട്ടോ. പരിസരം ഫുള്ള് ക്ലീൻ അല്ലേ. ക്ലീൻ ആണ്. ടെന്റ് മുകളിലും കടകളൊക്കെ ഉണ്ട്. മുകളിലും ഉണ്ട് കടകൾ. അവിടെയാണ് കടകളൊക്കെ ഉള്ളത്. ഇവിടുത്തെ വ്യൂ നോക്കിട്ട് തരാം. ഇതൊക്കെ പുതുതായിട്ട് വെച്ചു. നമ്മൾ കയറി വന്ന വഴി മരത്തേ. നമ്മൾ ചായ കുടിച്ച് ചായക്കടയൊക്കെ ഉണ്ട് അവിടെ അല്ലേ. ആ അവിടെ വളഞ്ഞു കയറുന്നു.
ഓ, ഞങ്ങൾ ലാഭിച്ച റോഡ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ലാഭിച്ച റോഡ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളാ അവിടെ നിന്നാണ് ഷോട്ട് കയറിയത്. ഇതുപോലെ വേറെ ഏറുപാടും കൂടെ ഉണ്ട്. അത് ഏത് വഴിയാന്ന് എനിക്ക് അറിയത്തില്ല. സ്റ്റേയും കൊടുക്കുന്നുണ്ടോ? സ്റ്റേ ആണെന്ന്. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. രാത്രി വരുവായിരിക്കും. അതിൽ ഇതിലെല്ലാം ഇങ്ങനെ അരഞ്ഞു നടക്കാം കേട്ടോ. പ്ലേസുണ്ട്, ചുമ്മാ ഇങ്ങനെ നടക്കാം, ചുമ്മാ ഇങ്ങനെ നടക്കാം, ഒരു പ്രശ്നമില്ല. ഇവിടെ മാലിന്യങ്ങൾ ഇടാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആളുകൾക്ക് അറിയാം. അറിയാം, ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ ടോയ്ലറ്റ് അടക്കം എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ എന്ത് വാങ്ങിക്കഴിച്ചാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടേ ഇല്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നിനും ആണൊന്നുമില്ല, എല്ലാം റേറ്റ് കൂടുതലാണെന്നല്ലടാ. എന്നാലും നമുക്ക് ചോദിക്കാലോ റേറ്റ്. അന്ന് പണ്ട് വന്നപ്പോൾ നല്ല കൂടുതലായിരുന്നു. അല്ല അങ്ങനല്ല, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. റോപ്പിൽ കൂടെ നടന്നു പോകുന്നൊക്കെ ഉണ്ട്. ഇത് പാലക്കത്തിൻ്റെ വേറൊരു അറ്റമാണ്. ഇതിൽ എൻട്രി ഉണ്ട് കേട്ടോ. നോക്കണം, അതിനകത്തെല്ലാ കാടിനകത്തെല്ലാം ഇതുണ്ട്. അല്ലല്ല, അവിടെ ടിക്കറ്റ് ഉണ്ട്. അവിടെ അത് വേറെ സ്ഥലം, അതവർ കണ്ടുപിടിച്ച് ടിക്കറ്റ് വെച്ചല്ലേ. ഒക്കെ ഇരിക്കാനുള്ള സെറ്റപ്പാക്കിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ടല്ലോടാ. പിന്നെ അല്ലേ, ഞങ്ങളപ്പം അവിടുന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി നടക്കാൻ തുടങ്ങി. നമ്മൾ അവിടെ കുറെ നേരം ഇരുന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു എന്തോ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ആ തോന്നിയില്ല. അവിടെ കുറെ ഫാമിലീസ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. ഫാമിലീസിന് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമല്ലേ. അതെ, ഫാമിലീസിന് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ഒരു മൈൽഡ് ആയിട്ടൊരു ക്ലൈമറ്റ് ആണ്. അതായത് ഒരുപാട് ഒരു എന്താ ഒരു ലൈറ്റ് തണുപ്പ്, അതായത് ഒരു എക്സ്ട്രീം അല്ല, എക്സ്ട്രീം വെതർ അല്ല, പക്ഷെ എന്താ പറയുക, ചെറിയ തണുപ്പ്, എല്ലാവർക്കും ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു അല്ലേ ഒരു കാലാവസ്ഥ. കുട്ടികൾക്കും എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പും. അതാണ് ഇവിടുത്തെ എന്താ പറയുക, പൈതൽ മലയാണെങ്കിലും പാലക്കയം തട്ടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഓ, ഞങ്ങൾക്കിപ്പോൾ ഒരു ജീപ്പിൽ ഒരു പയ്യൻ നമുക്ക് ഓഫർ തന്നായിരുന്നു. ഉള്ളി ഇങ്ങോട്ട് ആളെ തിരിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു പോവുകയാണ്. അതെ, കൊണ്ടുപോയിട്ടിട്ട് അതായത് രണ്ടുപേർ കൂടെ 100 രൂപ. ഞങ്ങളോടൊരു തുക പറയാൻ പറഞ്ഞു. ഞങ്ങള് 50 രൂപ പറഞ്ഞു. അപ്പൊ 50 രൂപ 100 50 രൂപ കൊണ്ട് ചായ കുടിക്കാൻ പോലും പറ്റൂല മക്കളെന്ന് പറഞ്ഞു. ഇവിടെ നടന്നു കയറി തിരിച്ചങ്ങോട്ട് ഇറങ്ങാനാണ്. മൊത്തം പോകാൻ ഇത്ര പൈസ വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ നടക്കാന്ന് വെച്ചു. അല്ല, പൈസയുടെ അല്ല, എന്നാലും കാലി അടിച്ച് പോകുന്ന കാശി ഒരു വിഷയമല്ല. കാലി അടിച്ച് വെറുതെ പോകുന്ന ജീപ്പാ. ഫ്രണ്ട് ഇരുത്തി കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അതെന്താ പട്ടിയോ? അത് പട്ടിയാണ്, ഡേഞ്ചർ ആയിട്ടുള്ള പട്ടീനെ പോലെ ഉണ്ടല്ലോ. ഇല്ല ഗുയിസ്, നമ്മുടെ വഴി എവിടെ ഗുയിസ്? ആണെന്ന് തോന്നുന്നു. നിനക്ക് പേടിക്കണ്ടല്ലോ, ഞാൻ അല്ലേ സൈഡിലുള്ള. എന്ത് വന്നാലും പട്ടീനെ നോക്കി പേടിക്കാൻ ഇല്ല. പട്ടിയായിരുന്നു, കണ്ണിൽ നോക്കി വീഴ്ത്തു. കണ്ണുകൾ തമ്മിൽ ഉടക്കണം. അവൻ പോയി പട്ടി മേടിച്ചു. വീണ്ടും ഇവിടുന്ന് എന്താ ഓഫ് റോഡ് പിടിക്കുകയാണ്. താഴെ എടുത്തിട്ട് കാണാം. അങ്ങനെ സൂര്യനൊക്കെ ഇതായല്ലേ, പൊട്ടുപോലെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങോട്ട് നടക്കാമെങ്കിൽ തിരിച്ചിറക്കാൻ ഒരു പാടൊന്നുമില്ല അല്ലേ. അങ്ങോട്ട് നടക്കുന്ന പാടം തന്നെ തിരിച്ചിറക്കാനില്ല. വാവ്, ഇവിടെ നിന്ന് നോക്കുക വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ, മേളിൽ നോക്കുക വൻ ഭംഗിയാ അല്ലേ. വാവ്, ഇടയ്ക്കുള്ള റോഡ് കുറച്ച് നന്നാക്കുമായിരുന്നു. നമുക്ക് വണ്ടി വേണ്ടി കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിലും കൊണ്ടുവരായിരുന്നു. 3 കിലോമീറ്റർ മാറി വന്നിരുന്നു എങ്കിലും, പക്ഷേ ജീപ്പുകാർ പറഞ്ഞില്ലല്ലോ. സതിച്ചു എന്നാലും അവർക്ക് ഓട്ടം കിട്ടും. അങ്ങോട്ട് ട്രിപ്പ് പോയ വണ്ടി തിരിച്ചു വരുന്നതിന് വെറുതെ കാലടിച്ച് പോന്നവനാ. ഏഹ്, അവന് 10 രൂപ കിട്ടിയാലും ലാഭം. അതല്ല, ഞാൻ ഒരു സത്യം പറഞ്ഞു, ഞാൻ ആദ്യം 30 രൂപയാ പറയട്ടെ. അത് നമ്മൾ 50 രൂപ പറഞ്ഞു. അതെ, അപ്പൊ അവൻ പറയാ, നമ്മൾ കുറച്ച് കയറ്റി വെച്ചു. എന്നിട്ട് അവൻ അപ്പൊ അതിന്റെ ഇരട്ടി കയറ്റി വെച്ചു. എന്റെ കൂടെ 100 രൂപ അവിടെ കൊണ്ടുപോകാം. അത് ഫ്രണ്ട് സീറ്റ് ഇരുത്തി കൊണ്ടുപോകാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തൂങ്ങി വേണം വരാം. ഞങ്ങള് നടന്നു തിരിച്ച് വണ്ടി എടുത്തെത്തി. അതെ, ഇറങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഒരു വേർത്തുള്ളി പോലും ഇല്ലാതെ തിരിച്ചെത്തിയിരിക്കുകയാണ്. മറ്റേ വെന്യൂ തട്ടി ഇവിടെ ഇട്ടു.
വെന്നും കേറിയിട്ടില്ല. വെന്നും കേറിയിട്ടില്ല, അവര് ജീപ്പിന് പോയെന്നു. പക്ഷെ അപ്പുറത്തെ വഴി ആയിരുന്നെങ്കിൽ വെന്നും കേറും, 800 കേറും, എല്ലാ വണ്ടിയും കേറും. അങ്ങനെ പാലക്കന്തട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു, തിരിച്ചിറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അതെ, അപ്പം അങ്ങനെ ഒരുപാട് കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഈ വീഡിയോ കൊണ്ട് നമ്മുടെ വീഡിയോ ഒരിക്കലും വിലയിരുത്തരുത്. ബാക്കി നമ്മുടെ എല്ലാ വീഡിയോകളും കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ടൊരു രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ബൈ.